പ്രിയപ്പെട്ടവരെ, ഇന്ന് രാവിലെ 6 മണിക്ക് ശേഷം യമനിലെ ഹൂത്തികൾ ഇസ്രായേലിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്ന മസ്ക് ഹാങ്സു എന്നറിയപ്പെടുന്ന ഒരു കാർഗോ ഷിപ്പ് ആക്രമിച്ചിരിക്കുകയാണ്. 4 സ്പീഡ് ബോട്ടുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ആക്രമണത്തിന് ഹൂത്തികൾ തയ്യാറായിട്ടുള്ളത്. അമേരിക്കയുടെ ശക്തമായ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം നിലനിൽക്കുമ്പോഴാണ് ഹൂത്തികൾ ഇത്തരത്തിലുള്ള ഒരു നീക്കം നടത്തിയത് എന്നത് വളരെ പ്രസക്തമായൊരു കാര്യമാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം ഹൂത്തികളുടെ 2 മിസൈലുകൾ അമേരിക്കയുടെ പടക്കപ്പലുകൾ തകർത്തിരുന്നു. എന്നാൽ ഇന്ന് മിസൈലുകളല്ല, സ്പീഡ് ബോട്ടുകളിൽ നിന്ന് താഴെ നിന്നുള്ള ആക്രമണമാണ് ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ഈ കപ്പലുകളിൽ നിന്നുള്ള നിലവിളി കാരണം അമേരിക്കയുടെ ഹെലികോപ്റ്ററുകൾ അവിടെ സഹായത്തിനായി എത്തുന്നു. ആ സമയത്ത് ഹെലികോപ്റ്ററുകളും ഈ ബോട്ടുകളും തമ്മിലുള്ള ആക്രമണവും ഉണ്ടായതായി പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഈ സന്ദർഭത്തിൽ ഹെലികോപ്റ്ററുകളെയും ആക്രമിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അമേരിക്ക പറയുന്നത് ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ച് ചില ബോട്ടുകളെ ആക്രമിച്ചിട്ടുണ്ട് എന്നാണ്. ബോട്ടുകൾക്ക് സാരമായ പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് അമേരിക്കയുടെ വൃത്തങ്ങൾ അറിയിക്കുന്നത്. ഏതായിരുന്നാലും ചെങ്കടലിൽ ഇപ്പോഴും വളരെയധികം ഗുരുതരമായ സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. നമുക്കറിയാം ഇസ്രായേലിൻ്റെ വളരെ പ്രധാനപ്പെട്ട സീപോർട്ടായ ഈലാത്ത് പൂർണ്ണമായും നിശബ്ദമായിരിക്കുകയാണ്. അങ്ങോട്ടുള്ള സർവീസുകൾ എല്ലാ ഭാഗത്തു നിന്നും നിന്നതോടുകൂടെ വലിയ പ്രതിസന്ധിയാണ് ഇസ്രായേലിനും ആ ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതേസമയത്ത് ഇന്ന് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത വന്നിരിക്കുന്നത് ഹൂത്തികളെ ആക്രമിക്കാൻ വേണ്ടി അമേരിക്ക മുഹ എന്നറിയപ്പെടുന്ന യമനിലെ, അതായത് UAE അധീനതയിലുള്ള ഒരു ഭാഗമാണത്. ആ ഭാഗത്തുള്ള വിമാനത്താവളം UAE സൗകര്യം ചെയ്തു കൊടുക്കുകയും അമേരിക്കയുടെ പടക്കോപ്പുകൾ UAE കീഴിലുള്ള ഭാഗത്ത് എത്തിയതായുമുള്ള റിപ്പോർട്ടുകളുണ്ട്. നമുക്കറിയാം UAE ഇപ്പോൾ ശക്തമായ അറബ് ലോകത്ത് വലിയ പ്രതിഷേധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സുഡാനിൽ നമുക്കറിയാം വിമത സേന വലിയ കലാപമാണ് സുഡാനിൽ മുഴുവനും അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം 200 മുതൽ 1000 ആളുകളെ വധിച്ചു എന്ന വിവരം വരുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു നഗരത്തിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട്, അതായത് ഈ ഒരു വിമത വിഭാഗത്തിന് UAE ശക്തമായ സപ്പോർട്ടുണ്ട്, അവരാണ് അവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കുന്നത് എന്ന അർത്ഥത്തിൽ മാത്രമല്ല അമേരിക്കയും ഇസ്രായേലും അതിൻ്റെ പിന്നിലുണ്ട്. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം സുഡാൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്, തൊട്ടടുത്തുള്ള രാഷ്ട്രമാണ്. അതുകൊണ്ട് തന്നെ അവിടെയും അമേരിക്കയ്ക്കും ഇസ്രായേലിനും പര്യാപ്തമായ രൂപത്തിലുള്ള സാഹചര്യങ്ങൾ ഒരുക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നാൽ അവിടെ ഈ UAE ഭാഗത്തുനിന്നുള്ള ഇത്തരത്തിലുള്ള ഒരു പിന്തുണയുള്ള സാഹചര്യത്തിൽ UAE ഭരണാധികാരിയുടെ ഫോട്ടോ വെച്ചുകൊണ്ട് തന്നെ ശക്തമായ പ്രതിഷേധ പ്രകടനങ്ങളാണ് സുഡാനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ പല ഭാഗങ്ങളിലും ഇത്തരം പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. എന്നാൽ യമനിൽ ഇത്തരം ഒരു നീക്കം അമേരിക്ക നടത്തുന്നതിലൂടെ വ്യോമാക്രമണത്തിനുള്ള ഒരു തയ്യാറെടുപ്പ് അമേരിക്ക നടത്തുന്നുണ്ട് എന്ന സൂചനയാണ് ഇതിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ദിവസങ്ങൾക്ക് ശേഷം ഇങ്ങനെയുള്ള ഒരു ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. അമേരിക്ക യഥാർത്ഥത്തിൽ വലിയൊരു സഖ്യം രൂപീകരിക്കാൻ വേണ്ടി തയ്യാറായിരുന്നു. പക്ഷേ ആ സഖ്യത്തിൽ ഭൂരിഭാഗം രാഷ്ട്രങ്ങളും അതിനെ തള്ളിപ്പറഞ്ഞതോടുകൂടെ, അല്ലെങ്കിൽ അതിന് സപ്പോർട്ട് നിൽക്കാത്തതോടുകൂടെ അമേരിക്ക ഒറ്റപ്പെട്ട ഒരു സാഹചര്യമാണുള്ളത്. എന്നാൽ അമേരിക്ക സ്വന്തമായി തന്നെ യമനിലെ ഹൂത്തികളുടെ പ്രധാന കേന്ദ്രങ്ങൾ ആക്രമിക്കുക എന്നതായിരിക്കും ഒരു പക്ഷേ ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. എന്നാൽ കടലിൽ നിന്നുള്ള ആക്രമണം നടത്തുമ്പോൾ ഹൂത്തികൾ അമേരിക്കയുടെ പടക്കപ്പലുകൾ തകർക്കുമെന്നതുകൊണ്ടായിരിക്കണം ഒരു പക്ഷേ മുഹ എന്ന് പറയുന്ന എയർപോർട്ട് അമേരിക്ക തിരഞ്ഞെടുക്കാനുള്ള കാരണം. പക്ഷേ അതിന് UAE സൗകര്യം ചെയ്തു കൊടുക്കുന്നു. നമുക്കറിയാം യമൻ ഇപ്പോൾ പല രാഷ്ട്രങ്ങളുടെയും, പ്രത്യേകിച്ച് സൗദി അറേബ്യ ഒരു ഭാഗം കൈയടക്കിയിട്ടുണ്ട്, മറ്റൊരു ഭാഗത്ത് UAE അധീനതയിലുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ഭാഗത്ത് ഹൂത്തികളുടെ കയ്യിലുമാണ്. യമനിൻ്റെ തലസ്ഥാനമായ സനഅ ഇപ്പോൾ ഹൂത്തിയുടെ അധീനതയിലാണ് നിലനിൽക്കുന്നത്. എന്നാൽ UAE അധീനതയിലുള്ള ഭാഗത്താണ് മുഹ എന്ന് പറയുന്ന ഭാഗത്തുള്ള എയർപോർട്ടാണ് ഇപ്പോൾ അമേരിക്കക്ക് ഇങ്ങനെ ഒരു സൗകര്യം ചെയ്തു കൊടുത്തിരിക്കുന്നത്. ഏതായിരുന്നാലും ഈ ഒരു യുദ്ധം, അതായത് ഗസയും ഫലസ്തീനും തമ്മിലുള്ള യുദ്ധം, അത് വ്യാപിക്കാനുള്ള സാധ്യതകൾ ഘട്ടംഘട്ടമായി പല ഭാഗത്തേക്കും പടർന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ സൂചനകളാണ് ഇതെല്ലാം എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.